നികത്തിൽ സംബന്ധിച്ച് തോമസ് ചാണ്ടി. മാർത്താണ്ഡം കായൽ സർക്കാർ ഭൂമി കയ്യേറി നികത്തിയെന്ന് കുറ്റസമ്മതം നടത്തി മന്ത്രി തോമസ് ചാണ്ടിയുടെ കത്ത്. സർക്കാർ ഭൂമിയിൽ നിക്ഷേപിച്ച മണ്ണ് നീക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ ജില്ലാ കലക്ടർക്ക് മന്ത്രി തോമസ് ചാണ്ടി അപേക്ഷ നൽകി. മാർത്താണ്ഡം കായലിലെ അന്വേഷണ റിപ്പോർട്ട് 3 ദിവസത്തിനുള്ളിൽ ജില്ലാ കലക്ടർ സർക്കാരിന് സമർപ്പിക്കും. റവന്യൂ രേഖകൾ പ്രകാരം ഈ രണ്ട് ഭൂമികളുടെയും ഇടയിലിവിടെ 1.5 മീറ്റർ സർക്കാർ തണ്ടപ്പേരിൽ ഒരു പൊതുവഴിയുണ്ട്. എവിടെയാണ് അത് പോയത്? മാർത്താണ്ഡം കായലിൽ സർക്കാർ മിച്ച ഭൂമിയും 1.5 മീറ്റർ വീതിയുള്ള സർക്കാർ വഴിയും മന്ത്രി തോമസ് ചാണ്ടി കയ്യേറി നികത്തിയ സംഭവം ഏഷ്യാനെറ്റ് ന്യൂസാണ് തെളിവുകൾ സഹിതം പുറത്തു കൊണ്ടുവന്നത്. എന്നാൽ മാർത്താണ്ഡം കായലിൽ അനധികൃതമായി ഒന്നും ചെയ്തില്ലെന്നും ആരോപണത്തിൽ അടിസ്ഥാനമില്ലെന്നുമായിരുന്നു മന്ത്രി തോമസ് ചാണ്ടി നിയമസഭയിലും പുറത്തും പറഞ്ഞത്. തെളിവുകൾ ഒന്നിനു പിറകെ ഒന്നായി ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തു കൊണ്ടുവന്നതോടെ മന്ത്രി തോമസ് ചാണ്ടി സർക്കാർ ഭൂമിയിൽ മണ്ണിട്ടു എന്ന കാര്യം സമ്മതിക്കുകയായിരുന്നു. കേസ് ഗൗരവമുള്ളതാണെന്നും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുമെന്നും 3 വർഷത്തിൽ കുറയാത്ത ശിക്ഷ കിട്ടുമെന്നും മനസ്സിലാക്കിയതോടെ അതിൽ നിന്ന് തടിയൂരാനുള്ള ശ്രമമാണ് ഇപ്പോൾ തോമസ് ചാണ്ടി നടത്തിയത്. മാർത്താണ്ഡം കായലിലെ 64 കർഷകരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ 3 ഏക്കർ ഭൂമിയിൽ സർക്കാർ ഭൂമി ഉൾപ്പെട്ട കാര്യം അറിയില്ലായിരുന്നുവെന്നും അതിൽ നിക്ഷേപിച്ച മണ്ണ് എടുത്തുമാറ്റാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് ആലപ്പുഴ ജില്ലാ കലക്ടർ TV അനുപമയ്ക്ക് മന്ത്രി തോമസ് ചാണ്ടി കത്തു നൽകുകയായിരുന്നു. ജില്ലാ കലക്ടർ മാർത്താണ്ഡം കായലിലെ നിയമലംഘനങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് പ്രത്യേക റിപ്പോർട്ട് 3 ദിവസത്തിനകം സർക്കാരിന് സമർപ്പിക്കും. അതോടൊപ്പം മന്ത്രി തോമസ് ചാണ്ടിയുടെ ലേക്ക് പാലസ് റിസോർട്ടുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ഈ ആഴ്ച അവസാനത്തോടെ നൽകുമെന്നാണ് വിവരം. ആലപ്പുഴയിൽ നിന്ന് TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.